മക്കളെ പിശാചിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നത് അവൻ നുണയനാണ് നുണയൻ്റെ പിതാവാണ് എന്ത് ദൈവം പറയുന്നുവോ അതിന് ഉൾട്ടയായിട്ട് പറയുന്നവനാണ് പിശാച്ച് കുടില തന്ത്രങ്ങൾ മെനയുന്നവനാണ് പിശാച്ച് എന്താണ് പിശാചൻ്റെ വഞ്ചനകൾ ഒന്ന് ലോകത്തിൽ നമ്മെ കുടുക്കിയിട്ട് നിത്യതയെ മറയ്ക്കുന്നവനാണ് പിശാച്ച് മനസ്സിലായോ ലോകത്തിൽ നമ്മെ കുടുക്കിയിട്ട് നിത്യതയെ മറച്ചു വെക്കുന്നു എന്ന് പറഞ്ഞാൽ കണ്ണിൻ്റെ ദുരാശ ജഡത്തിൻ്റെ ദുരാശ ജീവിതത്തിൻ്റെ അഹങ്കാരം ഇതിലൂടെ നയിക്കുകയാണ് അങ്ങനെ ലോകത്തിൽ എങ്ങനെ കെട്ടിയിട്ടിട്ട് നിത്യത മറച്ചു പിടിക്കുന്നവൻ രണ്ട് സൃഷ്ട സൃഷ്ടവസ്തുക്കളിൽ കുടുക്കിയിട്ട് സൃഷ്ടാവിനെ അകറ്റി നിർത്തുക അത് പിശാത്തിൻ്റെ പണിയാണ് ദൈവത്തിലേക്ക് അടുക്കുമ്പോൾ സൃഷ്ട വസ്തുക്കളുടെ മാധുര്യവും സൃഷ്ട വസ്തുക്കളുടെ സൗന്ദര്യവും സൃഷ്ട വസ്തുക്കളുടെ അധികാരവും സൃഷ്ട വസ്തുക്കളുടെ പ്രശസ്തിയും സുഷ്ട വസ്തുക്കളുടെ കയ്യടിയും കണ്ട് മയങ്ങിക്കിടക്കാൻ അവൻ പരി പരിഹരിപ്പിക്കുക അവസാനമായി രോഗത്തിൽ കുടുക്കിയിട്ട് പ്രത്യാശീനമായി അകറ്റുക നമുക്ക് ആർക്കാ രോഗങ്ങളില്ലാത്തത് അല്ലേ ചെറുതോ വലുതോ ആയിരിക്കുന്ന രോഗങ്ങൾ നമുക്കൊക്കെ ഉണ്ട് രോഗങ്ങളിൽ പരാതി പറയുന്നവരെ കണ്ടിട്ടുണ്ടാകാം എനിക്ക് ഇങ്ങനെ സംഭവിച്ചു എന്ന് പരിഭവം കാണിക്കുന്നവരുണ്ടാകാം ഒരുപക്ഷെ വിശ്വാസം പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സന്ദർഭങ്ങൾ ഒരു പ്രത്യാശയില്ലാത്ത അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ രോഗങ്ങൾ ദൈവം നമുക്ക് തരുന്ന സമ്മാനങ്ങളാണ് ദൈവത്തെ അറിയാൻ ദൈവത്തെ സ്നേഹിക്കാൻ ദൈവത്തെ കൂടുതൽ സാക്ഷ്യം നൽകാനായിട്ട് തരുന്ന അവസരങ്ങളാണ് അതുകൊണ്ട് ലോകത്തിൽ കുടുങ്ങിക്കിടക്കാതെ സിഷ്ടവസ്തുക്കളിൽ കുടുങ്ങിക്കിടക്കാതെ ലോകത്തിൽ നിരാശപ്പെടാതെ നമുക്ക് ജീവിക്കാം ദൈവം നമുക്ക് സമ്മാനം തരും ആമീൻ